ചാകരി കേട്ടോ എന്റെ അമ്മോ. എല്ലാവർക്കും ഷാരോൺ വോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിവസത്തിന് വളരെ വലിയൊരു പ്രത്യേകതയുള്ള ദിവസമാണ്, കാരണം എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ പോകണേന്ന്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ നാല് കൂട്ടുകാരന്മാരും കൂടി ഉണ്ട്. ഞാൻ ഒരുമിച്ചാണ് ഈ ഒരു യാത്ര പോകുന്നത്, ട്രെയിനിലാണ് പോകുന്നത്. എവിടെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ലോകത്തിൽ 7 അത്ഭുതങ്ങളുണ്ട്. അതിലൊരു അത്ഭുതം നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട്, മറ്റൊന്നുമല്ല, അത് താജ്മഹലാണ്. അപ്പോൾ ആ താജ്മഹലിലേക്കുള്ള യാത്രയാണ് ഇന്ന് ഞങ്ങൾ ആരംഭിക്കുന്നത്. ഞങ്ങളിന്ന് ട്രെയിനിനാണ് ഈ ഒരു യാത്ര ആരംഭിക്കുന്നത്. ആലുവ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച് 44 സ്റ്റോപ്പാണ് ആഗ്ര. 2 ദിവസത്തെ യാത്ര ട്രെയിനിൽ തന്നെ ഉണ്ടാവും. സോ ഇന്നത്തെ യാത്രയിൽ ശരിക്കും പറഞ്ഞാൽ 5 പേരുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾക്ക് സാങ്കേതിക കാരണങ്ങളിൽ വരാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഒരാൾ ഇല്ല. അപ്പോൾ 4 പേരായിട്ടാണ് പോകുന്നത് ഈ ഒരു യാത്ര. താജ്മഹൽ കാണണമെന്നുള്ളൊരു ആഗ്രഹം കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ വീഡിയോസിലും കണ്ട് മനസ്സിലിത് ഇങ്ങനെ കിടക്കണേന്ന്. എങ്ങനെയെങ്കിലും ഇത് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പൈസയൊക്കെ കൂട്ടി വെച്ച് ചെറിയ രീതിയിൽ ബഡ്ജറ്റ് ട്രിപ്പാണുള്ളത്. നിങ്ങൾക്കും ഈ ഒരു വീഡിയോയുടെ അവസാനം, അതായത് ഈ ഒരു ട്രിപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം എത്ര രൂപ ചിലവായി എന്നുള്ളതെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം. നമുക്ക് കാര്യമായി പൈസ ചിലവാക്കാതെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് വരാമെന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ പരമാവധി ചെയ്യാൻ നോക്കും. അപ്പോൾ ഈ ഒരു യാത്രയ്ക്ക് ഏകദേശം 4 ദിവസം നമ്മൾ ട്രെയിനിൽ തന്നെ ഇരിക്കേണ്ടതായിട്ടുണ്ട്. 2 ദിവസം അവിടെ, അങ്ങനെ ഏകദേശം ഒരു 6-7 ദിവസമാണ് നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആണെങ്കിൽ 3 പേരോട് നന്ദി പറയാനുണ്ട്. കാരണം ആദ്യമേ തന്നെ നന്ദി പറയേണ്ടത് ഈ ഒരു ലീവ്, എനിക്ക് കമ്പനിയിൽ ലീവ് അനുവദിച്ച് തന്ന എൻ്റെ സൂപ്പർവൈസറിനും അതുപോലെ എഞ്ചിനീയറിനും ഒരു വളരെ താങ്ക്സ് പറയാനുണ്ട്. കാരണം ഞാൻ അവിടെ നിന്ന് ലീവ് കിട്ടൂല, പോകാൻ പറ്റുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അവരൊക്കെ ഒത്തിരി സപ്പോർട്ടാണ്. താങ്ക് യു സോ മച്ച്, അവരോട് ഒത്തിരി നന്ദി പറയാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഗോപ്രോ എന്ന അംഗങ്ങളോടും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ കിട്ടുന്ന വീഡിയോസൊക്കെ വരും. അപ്പോൾ ഞാനീയൊരു യാത്ര കുറച്ച് എപ്പിസോഡായിട്ട് നിങ്ങൾ ഇറക്കി തരാം. അതായത് ഇവിടെ ചെല്ലുന്നതും അവിടുത്തെ അനുഭവങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. കാരണം ഞാൻ ഈ ഒരു ഇത്രയും ദൂരം പോകുന്നൊരു യാത്ര ജീവിതത്തിൽ ആദ്യമാണ്. നമ്മൾ ഈ ബാംഗ്ലൂർ അവിടം വരെയൊക്കെ പോകണമെങ്കിലും ഡൽഹി, ഉത്തർപ്രദേശ്, UP ഒക്കെ വരെ പോകുന്ന ആദ്യമായിട്ടാണ്. സോ ചെറിയൊരു ഭയം അകത്തുണ്ടെങ്കിലും ലക്ഷ്യം പ്രധാനമാണ്. അപ്പോൾ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു മണക്കെട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ബാക്കിയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിൽ ധൈര്യം മാത്രം ഉണ്ടായാൽ മതി. ബാക്കി ഇപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ അതുകൊണ്ട് ഭാഷയുടെ തരത്തിൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. കാരണം ഇന്ത്യക്കാരുടെ വേണമെന്ന് പറയാം. അപ്പോൾ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളവിടെ കഴിച്ചു കൂട്ടും എന്ന് തന്നെ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫുഡ് ഇവിടെ നിന്ന് കൊണ്ടുപോകണം. ഏകദേശം 2 ദിവസത്തേക്കുള്ള ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം. അതായത് ഇന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ച്, ഉച്ചക്കലത്തെ ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നൈറ്റ് ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ നാളെ കാലത്തും ഉച്ചയ്ക്കുള്ളതും കൊണ്ടുപോകുന്നുണ്ട്. ബാക്കിയുള്ള, അതായത് നാളെ നൈറ്റ്, നാളെ രാത്രിയിലെ ഭക്ഷണം, പിറ്റേ ദിവസം മോർണിങ്ങും, പിന്നെ ചിലപ്പോൾ നമ്മൾ ട്രെയിനിൽ എത്തുമ്പോൾ ഞായറാഴ്ച ഉച്ചയാവാൻ ചാൻസ് ഉണ്ട്. ഉച്ച കഴിയുകയാണെങ്കിൽ ഇപ്പോൾ ഉച്ചക്കലത്തെ ഫുഡും ട്രെയിനിൽ കഴിക്കേണ്ടി വരുമായിരിക്കും, അതറിയില്ല, അതപ്പോൾ തീരുമാനിക്കും. ഓക്കെ, അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് മനുവിൻ്റെ കാറിനായിരിക്കും. ഇവിടെ നേരെ അവരുടെ വണ്ടിക്ക്, മനുവിൻ്റെ കാറിന് നേരെ ഞങ്ങൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലും. 11 നമുക്ക് ട്രെയിൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നല്ല മഴക്കാരൊക്കെ ആയി തുടങ്ങി. അപ്പോൾ പോവാം. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് എൻ്റെ ബാഗ് ഞങ്ങൾ കാണിച്ചു തരാം. സോ ഗായ്സ്, നമ്മൾ ഇന്ന് കൊണ്ടുപോകുന്ന ബാഗ് ഇതാണ്. അപ്പോൾ ഇതിനകത്ത് മെഡിസിൻസ് കാര്യങ്ങളുണ്ട്, നമ്മുടെ ഡ്രസ്സ്, തോർത്ത്, ചീപ്പ്, അങ്ങനെ. പിന്നെ പരമാവധി ലഗേജ് കുറച്ചാണ് കൊണ്ടുപോകുന്നത്. ഡ്രസ്സിന് കാര്യമായിട്ട് എടുത്തിട്ടൊന്നുമില്ല, ഏറ്റവും വെയിറ്റ് കുറച്ചൊക്കെ കൊണ്ടുപോകുന്നത്. പിന്നെ ഫുഡ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ട്രെയിനിൽ കഴിക്കാൻ വേണ്ടി കുറച്ച് പഴം മേടിച്ചിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു 2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഈ ഒരു വെള്ളം നിറച്ച് കൊണ്ടുപോകണം, കാരണം അവിടത്തേക്ക് വെള്ളം എത്രത്തോളം നല്ലതായിരിക്കും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളിന്ന് കൊണ്ടുപോകുന്ന ഇത്രയൊക്കെയാണ്. പിന്നെ നമ്മുടെ ക്യാമറ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് മനുവിൻ്റെ വീട്ടിലേക്കാണ്, മനുവിൻ്റെ വീട്ടിൽ നിന്ന് മനുവിൻ്റെ കാറിനാണ് പോകുന്നത്. അപ്പോൾ നേരെ പോവാം. ടാറ്റ, പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ പോവാൻ പോവുകയാണ്. ടാറ്റ. ഞങ്ങളൊക്കെ ഉണ്ടാകുന്ന റിജോ ഉണ്ടോ? റിജോ ഫീസ് ആണ് ചെയ്യാ. മനു സാർ ഓൺലൈൻ ക്ലാസ്സിലാണ് തോന്നുന്നു. സോ ഗായ്സ്, നമ്മളിപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലെത്തിയൊക്കെ കേട്ടോ. ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത്, ആ മേളിലെ ഓവർ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് എത്തണം. നമ്മുടെ ട്രെയിൻ നിൽക്കുന്നത് S1 പ്ലാറ്റ്ഫോം നമ്പർ 3 ലാണ് നമ്മുടെ ട്രെയിൻ വന്നിരിക്കുന്നത്.
സോ ഗൈസ് നമ്മൾ ട്രെയിൻ വരുന്നുണ്ട്. സ്റ്റേഷനിൽ എപ്പോഴും മാസ്ക് വെച്ച് നിൽക്കണമുണ്ട്, മാസ്ക് വെച്ച് സംസാരിക്കുക. നമ്മൾ ട്രെയിൻ അവിടെ നിന്ന് വരുന്നുണ്ട്. മംഗൾദീപ് എക്സ്പ്രസ് എന്നാണ് ഈ ഒരു ട്രെയിനിൻ്റെ പേര്. അപ്പോൾ ഇത് എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നിസാമുദ്ദീൻ സ്റ്റേഷനിലാണ് അവസാനിക്കുന്നത്. നമ്മൾ ഇറങ്ങുന്നത് ആഗ്ര കണ്ടിലാണ് നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ. നമ്മൾ ഇതിലാണ് കയറാൻ പോകണം, ഈ ഒരു ബോഗിൽ കയറാൻ പോകണം കേട്ടോ. നമ്മൾ നിന്നെ കറക്റ്റ് സ്പോട്ടിൽ തന്നെയായിരുന്നു നമ്മുടെ ബോഗി നിർത്തിയത്. സോ ഗൈസ് നമ്മൾ സ്ലീപ്പർ കോച്ചാണ് ബുക്ക് ചെയ്തേക്കുന്നത്. ഓൺലൈൻ ബുക്കിംഗ് ആയിരുന്നു. ഒരാൾക്ക് 1000 രൂപയാണ് ചിലവ് വരുന്നത് ആലുവയിൽ നിന്ന് ആഗ്ര കണ്ടുവരെ. ഈ ഒരു ട്രെയിൻ എല്ലാ ദിവസവും എറണാകുളത്ത് നിന്ന് നിസാമുദ്ദീനിലേക്ക് ഉണ്ടായിരിക്കും എന്നാണ്. സോ ഗൈസ് നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആലുവ പാലോ കാണാം, അതിൻ്റെ മണപ്പുറം പാലോ കാണാം. നമ്മൾ പയ്യന്മാർ കയറിക്കണം. നമ്മൾ ഇന്ന് പോകുന്നത് കുട്ടുണ്ട്, മനുണ്ട്, തട്ടുണ്ട്. നമ്മൾ ഈ ഒരു അപ്പർ കോച്ചും ഈ ഒരു മിഡിലും ഇതുമാണ് നമ്മുടെ ഉള്ളത്. പിന്നെ ഇപ്പുറത്ത് വരണമുണ്ട് നമുക്ക്. ഡാക്കണ്ണ വച്ചാലും ഡി വച്ചാലും ആഗ്രയിലേക്കുള്ളവരാണ്. നല്ല കിടില വ്യൂ ആണോ. ഇനി വരുംതോറും കുറേ വ്യൂസും കാണാൻ പറ്റും. ഇതായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇതുണ്ടോ ഫ്രൈ ചെയ്ത് ചിക്കനും കുറച്ച് ചപ്പാത്തി കൊണ്ടിട്ടുണ്ട്. മനു കൂട്ടോടെ നയിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ രാത്രിയിലെ ഫുഡ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ മോർണിംഗ് ഫുഡാണ്ട്. ന്യൂട്രലൈം ബ്രെഡും ആയിരിക്കണത്, ചായ ന്യൂട്രലൈം ബ്രെഡും. അന്യായിരം കൂട്ടും, ഒരു രക്ഷയില്ല. ഏറ്റവും മൂന്നാർക്ക് വിട്ടിൽ കൂടുതൽ ഉണ്ടായി. ഓ നിന്റെ മോൻ ഉണ്ടത് രക്ഷയില്ലാതെ വിടും, രക്ഷയില്ലാതെ വിടും. ഓ രക്ഷയില്ലാത്ത വീട്ടോ എന്റെ അമ്മോ. അവരുടെ വ്യൂ രക്ഷയില്ല കേട്ടോ, ഒന്നും പറയാനില്ല. കണ്ടിട്ട് ഈ സ്ഥലത്ത് നിന്ന് പോവാന്നുള്ള എന്റെ മോനെ എന്ത് കാണോ. എല്ലാ ഫോൺ ക്യാമറകളും പുറത്തിട്ട് നല്ല തണുത്ത കാറ്റിട്ടോ. ആവോ നമ്മുടെ മഹാരാഷ്ട്ര കരിയാറെന്നാണ് തോന്നണത്. ഇപ്പോൾ മഹാരാഷ്ട്ര എൻഡിങ്ങിനൊക്കെ എത്തിയിട്ടു തോന്നണത്. നമ്മൾ ഈ വന്ന റൂട്ട് മൊത്തം മഹാരാഷ്ട്ര മൊത്തം ഇതുപോലുള്ള മലകളും ഇതൊക്കെ ആയിരുന്നു നിറച്ച് പോകുക കാര്യങ്ങളും.
അത് വേറെ ലെവൽ തന്നെയാണ്, ഒന്നും പറയാനില്ല. നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് പൻവാളം സ്റ്റേഷനിലാണ്. ഇവിടുത്തെ സ്റ്റേഷൻ കാണിച്ചു തരാട്ടോ. നമ്മുടെ ആലുവേ എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷൻ പോലെ ഒന്നല്ല, ഇത് ഹൈടെക് ആയിട്ട് കാണണ്ട. ഇപ്പുറത്തേ കാണുന്നത് മെട്രോ എന്നാണ് തോന്നണത്, അറിയിക്കൃത്യം ഇറങ്ങിയോട്ടോ, അങ്ങനെ തോന്നണുണ്ട്. ഇരിക്കണത് വടാപ്പാവ് സാധനമാണ്, വടാപ്പാവ് കാണിച്ചിട്ടാ. ഈ സാധനം ചിലും വെച്ചാണ് വടാപ്പാവ് സാധനം ഉണ്ടാവും. നമ്മ മഹാരാഷ്ട്രയിലെ പക്കോടയാണ് കാണുന്നത്. അതൊക്കെ മൈദ പോലത്തെ സാധനം തോന്നുന്നത്. മഴയെന്നല്ല കോടും തണുത്ത ചീട്ട് കളിക്കാൻ തുടങ്ങിയ നമ്മ ടേബിൾ അതോട് തോർത്ത് വെച്ചിട്ടേക്കാണ് നമ്മൾ കാലുമ്പോ തന്നെ. നമ്മുടെ അവസാനത്തെ ദിവസമാണ് ഞായറാഴ്ച കാലത്തായി. നമ്മുടെ ഫുഡ് ആയി കാണാനാണ്, ഇതാണ് നമ്മൾ മോർണിംഗ് ഫുഡ് ആയിട്ട് കഴിക്കാൻ പോകണം. ഇതും ചായയും ഒരു പഴവും കഴിച്ചു കഴിഞ്ഞാൽ കാലത്തെ ഫുഡായി. ഇങ്ങനെയുണ്ട് അല്ല നമ്മുടെ അവിടത്തേക്ക് പപ്സോൾ സാധനം തന്നെയാണ്. അകത്ത് പച്ചക്കറി വെള്ളം ഫില്ല് ചെയ്ത വീടാണ്. പക്ഷെ നല്ല ഉണ്ടാവും, നല്ല ചൂടുണ്ട്, ഫ്രഷ് ആയിട്ടാണ് തോന്നണത്. കഴിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതാ അവർ നമ്മൾ ടൊമാറ്റോ സോസും ഉണ്ട് അതിൻ്റെ കൂടെ. സകല വീട്ടിൽ ഇതുപോലെയാണ്, ഒറ്റ വീടും തേച്ചിട്ടൊന്നുമില്ല, സാധാരണ ഇഷ്ടം ചെയ്ത് പറഞ്ഞു വെച്ചേക്കണേ.
കേട്ടൊന്നുമില്ല. ഞാൻ കോളിനുകളാണ്. നമ്മളിപ്പോ ആഗ്രഹ ബോർഡർ കയറിയിരുന്നു. സ്റ്റോപ്പ് ഇതിൻ്റെ അടുത്തതാണ് നമ്മുടെ ആഗ്ര എന്ന് പറഞ്ഞാൽ നമ്മളറിയും നമ്മുടെ സ്റ്റോപ്പ്. പിന്നെ ഒരു മണിക്കൂറിന് യാത്രയുള്ള ട്രെയിനിൽ അത് കഴിഞ്ഞ് നമ്മൾ ആഗ്രയിലെത്തും. നമ്മൾ ആഗ്രഹിച്ചേക്കണ്ട ട്രെയിൻ കൃത്യസമയത്തിന് ഇറങ്ങിയിട്ട 11 മണിക്ക് എത്തും എന്ന് പറഞ്ഞ് 11 മണിക്ക് തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആഗ്ര കണ്ടെന്നാണ് ഈ ഒരു സ്റ്റോപ്പിൻ്റെ പേര്. അപ്പോൾ ഞങ്ങളിപ്പോൾ ആഗ്ര സ്റ്റേഷനിൽ എത്തിക്കണേന് ഇനി ഇവിടെ നിന്ന് ഈ ആൾക്കാരുടെ ഓവർ ബ്രിഡ്ജ് കടന്ന് അപ്പുറത്തേക്ക് വിളിച്ച് വേണം ഓട്ടോ വിളിച്ച് നമുക്ക് ഇവിടുന്ന് നേരെ നമ്മൾ താമസിക്കാൻ സ്ഥലത്തേക്ക് പോവാൻ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വിളിച്ചു വെച്ചിട്ടുണ്ട്. അവർ ചെന്നിട്ട് എങ്ങനെയാ വെച്ചാൽ കാര്യങ്ങൾ പറയാം. സുഖമായി ശരി കാണുന്നത് ഇവർക്ക് ആൻറ്റിജൻ ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവർ നമ്മുടെ പേരും ഡീറ്റെയിൽസൊക്കെ എഴുതിയെടുത്ത് ഇതായി നമ്മളെ വായിലും മൂക്കിലും ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു നീഡിൽസ് കയറ്റിനെ കാണുന്നത്. ഇവിടെ ചെയ്യണത് ആൻറ്റിജൻ ടെസ്റ്റ് അല്ലെട്ടോ, ആർ ടി പി സി ആർ ആണ് ചെയ്യണത്. ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. ഒരെണ്ണം വായിലും ഒരെണ്ണം മൂക്കിലാണ് ചെയ്യുന്നത്. ഇന്നലെ കാര്യമാണ് തോന്നണത്, കാരണം ചുമ്മാ ഒരു പേര് ചെയ്യണമെന്ന് കണ്ടിട്ട് തോന്നണട്ട. ഒരു പകുതി പേര് ചെയ്യണമെന്നില്ല, കുറെ പേര് കഴിച്ചിട്ടൊക്കെ ഇറങ്ങി പോകണൊക്കെ ഉണ്ട്. നിർബന്ധമില്ല തോന്നണത്. അതെ ഇതാ കാണണോ, ഇനി ആൾക്കാരൊക്കെ നമ്മളെ വിളിക്കാൻ നിൽക്കണേ. ഇതുപോലെ കുറെ എണ്ണം പിടിച്ചാൽ കയറ്റാനുണ്ടാവും. ഇനി അതേക്ക് ഒന്നും പോകാണ്ടിരിക്കാൻ നല്ലത്. നിങ്ങൾ ഈ ആഗ്ര സ്റ്റേഷനിൽ ഒന്ന് ഇറങ്ങുമ്പോൾ ഒത്തിരി ആളുകൾ നിങ്ങളുടെ തിന്നുകൊണ്ട് 5 രൂപയ്ക്കും 10 രൂപയ്ക്കൊക്കെ ചിറ്റി കറക്കി കാണിച്ചു തരാം. ഞങ്ങൾക്കുണ്ട് അനുഭവങ്ങളുണ്ട്. ഞങ്ങളിപ്പോൾ ഇന്ന സമയത്ത് തന്നെ ആ ഓവർ ബ്രിഡ്ജ് കയറി ഇപ്പുറത്ത് വന്ന വരെയും ഞങ്ങളുടെ ഒപ്പം നിറച്ചു ആൾക്കാരായിരുന്നു. ഓരോ ആൾക്കാർ മൊത്തം കൂടെ വന്നിരുന്നുകൊണ്ട് 5 രൂപയ്ക്ക് ചിറ്റി കാണിച്ചു തരാനൊക്കെ പറഞ്ഞു വരും. അപ്പോൾ ദയവ് ചെയ്ത് ആരും അതുപോലുള്ള ആൾക്കാർക്ക് പോകാതിരിക്കുക. പുറത്തെത്തിയിട്ട് നിങ്ങളൊരു ഓട്ടോ വിളിച്ച് നിങ്ങളുടെ സ്ഥലത്തേക്ക് എത്തുക. ഇപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ അറിഞ്ഞു വെച്ചുകഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മുടെ ആഗ്രഹം വരെ 50 രൂപയുടെ ഓട്ടോ കാശ് പോകത്തുള്ളൂ. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുക. അല്ലാണ്ട് ഇവിടെ വരുമ്പോൾ തന്നെ ആൾക്കാർ വിളിച്ച് കഴിയുമ്പോൾ അവർ കൂടെ പോവാതിരിക്കുക. വലിയ ട്രാഫിക് ആയിരിക്കും ഉള്ളത്. അപ്പോൾ ആരും അങ്ങനെയൊന്നും പോവാതിരിക്കുക കേട്ടോ. ഗായ്സ് ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുന്നതാണ്. ട്രെയിൻ യാത്രകളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ റൂം എടുക്കുന്നു. റൂമിൽ ചെല്ലുന്ന കാഴ്ചകൾ കാണിച്ചു തരാം. ഞാൻ ആഗ്ര നമ്മളെ ആഗ്ര കറങ്ങുന്നതും ബാക്കിയുള്ള നമ്മൾ ഡൽഹിയിലേക്കും പോവും സമയമുണ്ടെങ്കിൽ. വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ അതൊന്നും കാണണമെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ അന്നേരം വീണ്ടും കാണാം. ബൈ ബൈ.